മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറത്ത് പൊതുനിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ ഉത്തരവ്. പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. പക്ഷികളും വവ്വാലുകളും മറ്റ് ജീവികളും കടിച്ച പഴങ്ങൾ കഴിക്കരുതെന്നും രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയോ രോഗിയുടെ റൂട്ട് മാപ്പിൽ അതേസമയത്തുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുകയും ചെയ്യണമെന്ന് കളക്ടർ വ്യക്തമാക്കുന്നു. നിപ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയാണ് മരിച്ചത്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ ഇന്നലെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. ഇന്ന് 11 മണിയോടെ ഹൃദയസ്തംഭനം ഉണ്ടായെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുക ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ 246 പേരുണ്ട്. ഇതിൽ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹൈറിസ്കിൽപ്പെട്ടവരിൽ രോഗലക്ഷണങ്ങളുള്ളത് 2 പേർക്കാണെന്ന് മന്ത്രി പറഞ്ഞു. 2 പേരുടെയും സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലുള്ള സംവിധാനങ്ങൾ കൂടാതെ പൂനെയിൽ നിന്ന് പരിശോധനയ്ക്കായി മൊബൈൽ ലാബ് കൂടി എത്തിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതോടെ കൂടുതൽ സാമ്പിളുകൾ ഇവിടെ തന്നെ പരിശോധിക്കാൻ കഴിയും. ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരുടേത് ആദ്യമെടുക്കും. ആളുകൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വിളിക്കുന്നുണ്ട്. അവർ അതേസമയം തന്നെയാണോ ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്ന് പരിശോധിക്കും. സമ്പർക്കമുള്ളവരെ കണ്ടെത്താൻ പോലീസിന്റെയും സഹായം തേടുമെന്ന് മന്ത്രി പറഞ്ഞു. ഐസൊലേഷനിൽ ഉള്ള കുടുംബങ്ങൾക്ക് വേണ്ട ഭക്ഷണവും സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാനുള്ള വോളണ്ടിയേഴ്സിനെ പഞ്ചായത്ത് തലത്തിൽ ക്രമീകരിക്കും. 10-ാം തീയതിയാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന്റെ മേൽനോട്ടത്തിൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ജയേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് നിപ ബാധിതന്റെ ചികിത്സ നടത്തിയത്. ഓസ്ട്രേലിയയിൽ നിന്ന് മോണോക്ലോണൽ ആന്റിബോഡി മരുന്നെത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതിനു മുമ്പേ കുട്ടിയുടെ വിയോഗം സംഭവിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെ തന്നെ കുട്ടിയുടെ നില മോശമായി തുടരുന്ന അവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയത്. മെഡിക്കൽ കോളേജിലേക്ക് സന്ദർശകരുടെ വിലക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പൊതുപരിപാടികൾ പാടില്ല, മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കുട്ടിക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അതിനുശേഷം 3-ാമത്തെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇത്തരത്തിൽ നിപ സ്ഥിരീകരിച്ചത്. ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു.